സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു. ആൺകുട്ടികൾക്ക് പഠനം പോലെ തന്നെ പെൺകുട്ടികൾക്കും പഠനം. മുസ്ലിങ്ങൾ എക്കാലത്തും പെൺകുട്ടികൾക്ക് വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്ഥാനം കൊടുത്തിട്ടുണ്ട്, ഇസ്ലാം സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ചൈനയിൽ നിന്ന് വന്ന ഒരാൾ ഇന്ന് എന്നോട് പറഞ്ഞു, ജുമാക്ക് ശേഷം ചൈനയിലെ ഷാങ്ഹായ് ബീജിംഗിൽ പോയപ്പോ അവിടെ സ്ത്രീകളുടെ സാന്നിധ്യം ഒട്ടുമില്ല, സമ്മേളനത്തിലുള്ള പരിപാടിയിലൊന്നുമില്ല, കമ്മിറ്റിയിലുമില്ല. അപ്പൊ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോ അവര് പറയുന്നു, സ്ത്രീകൾ ട്രഡീഷണലി അവർ ബാക്ക്വേർഡാണ്, പിന്നെ അവർക്ക് കുട്ടികളെ പോറ്റാനും ഉണ്ട്, അതുകൊണ്ട് എങ്ങനെയാണ് സ്ത്രീകളെ എല്ലാ രക്ഷയത്തിലും കൊണ്ടുവരിക? 10% മേലോട്ട് ഒരിക്കലും പ്രാതിനിധ്യം ഇല്ല. എവിടെ? കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ. അവരതാ പറയുന്നത്. അപ്പൊ സ്ത്രീകൾക്ക് സമത്വം വേണം, മുസ്ലിംകൾ സ്ത്രീകളെ അടച്ചിരുത്തുന്നു എന്ന് പറയുന്നവര് പറയുക മാത്രമാണ്, അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇത് പുലർത്താൻ സാധിച്ചിട്ടില്ല. അതേസമയത്ത് ഇസ്ലാം പകുതി തന്നെയാണ് പെണ്ണ്, അതുകൊണ്ടാണ് പകുതിയിൽ മറയിട്ട് അപ്പുറത്ത് പെണ്ണ. മറയിട്ടത് കൊണ്ട് അവർ മറക്കപ്പുറത്തായി പോവുകയല്ല, നമ്മൾ മറക്കിപ്പുറത്താവുകയാണ്. ഒരു ഭാഗം ഒറ്റ കണ്ണുകൊണ്ട് മാത്രമേ ആളുകൾ നോക്കുള്ളൂ, അത് മാന്തയുടെ കണ്ണാണ്. അവരെ മറക്കുള്ളിലാക്കി തന്നെ നമ്മയല്ലേ മറക്കുള്ളിലാക്കിയത്? അവര് പുറത്താ. അപ്പൊ അവർ ഇവർ എന്ന് പറയുന്ന വേർതിരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ആ ഒരു ചിന്ത വരുന്നത്. ഇസ്ലാം വലിയ സ്ഥാനം ഉമ്മമാർക്ക് കൊടുത്തു, സഹോദരികൾക്ക് കൊടുത്തു. അവർ രംഗത്താണ് എപ്പോഴുമുള്ളത്. നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരണം എന്നാണ് നാം പറയുന്നത്, അപ്പോഴേ രംഗമാകൂ എന്ന്. അങ്ങനെയില്ലല്ലോ. അപ്പൊ സ്ത്രീ എപ്പോഴും അരംഗത്താണുള്ളത്. അവർ അവരുടെ ലോകത്ത്, പുരുഷൻ പുരുഷന്റെ ലോകത്ത്, രണ്ടുപേരും കൂടെ ഒന്നിച്ച് അങ്ങനെ ഉണ്ടാകാൻ പറ്റൂല എന്ന് ആരാണ് പറഞ്ഞത്? അമ്മയെ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ അമ്മ വിരിച്ചുവിടണമെന്നും മറ്റുമൊക്കെ ഇങ്ങനെ പത്രത്തിൽ എല്ലാ ദിവസവും കാണാം. ദിലീപ് ഉള്ളിലായപ്പോ നടിയെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചത് ഈ വലിയ സ്റ്റാർ ഹീറോ ആയിട്ടുള്ള നടനാണ്. അമ്മ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അമ്മ ഈ സിനിമക്കാരുടെ സംഘടനന്റെ പേരാ. അമ്മ പറഞ്ഞത് നടിമാരാരും കൂടെ ആണുങ്ങളില്ലാതെ പുറത്തു പോകാൻ പാടില്ല എന്നാ. എന്ന് പറഞ്ഞാൽ മഹറം വേണം പെണ്ണ് കൂടെ സഞ്ചരിക്കുമ്പോ. അമ്മ പറഞ്ഞാൽ ആർക്കും സ്വീകരിക്കാമല്ലോ. മേനകാ ഗാന്ധി പറഞ്ഞു 6 മണി കഴിഞ്ഞാൽ നടികൾ പുറത്തിറങ്ങാൻ പാടില്ല. യേശുദാസ് പറഞ്ഞു ഈ ഇറുകിയ ജീൻസും കുടുങ്ങിയ ടീഷർട്ടും ഇങ്ങനെയുള്ള വേഷഭൂഷാദികളെ കൊണ്ടാണ് സ്ത്രീകൾക്ക് പീഡനം വരുന്നത്. അതിന്റെ അപ്പുറം വായിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? പർദ്ദയിട്ടേ നടക്കാവൂ. അവരൊക്കെ പറഞ്ഞാൽ നമുക്ക് കേട്ടൂടെ? അള്ളാഹുവും റസൂലും പറഞ്ഞാൽ, ഖുർആനും ഹദീസും പറഞ്ഞാൽ അതൊക്കെ അതൊക്കെ പഴഞ്ചനാണ് എന്നാ ഇവര് തന്നെ പറയട്ടെ. അപ്പോ ഇവിടെ നോക്കി, ഇസ്ലാം പറഞ്ഞതെല്ലാം ഇന്ന് ലോകം വിളിച്ചു പറയാൻ തുടങ്ങി. കാരശ്ശേരി മാഷ് പറഞ്ഞു ഈ സ്ത്രീകൾ ഇന്റർവ്യൂവിന് മൈക്കും പിടിച്ചു വരരുത് എന്ന് കാന്തപുരമാണ് പറഞ്ഞത്. അത് ശരിയാണെന്ന് എനിക്കിപ്പോ മനസ്സിലായെന്ന് എം കാരശ്ശേരി പറഞ്ഞു. എപ്പോഴാ പറഞ്ഞെന്നറിയോ? നമ്മൾ ശശീന്ദ്രൻ മാഷിന്റെ ആ ഇഷ്യൂ ഉണ്ടായ സമയത്ത്, ഹണി ട്രാപ്പ്. അപ്പൊ നമ്മൾ പറഞ്ഞതെല്ലാം മറ്റുള്ളവർ പിന്നെ ഏറ്റുപറയുന്നു. പലിശാധിഷ്ഠിതമായ ബാങ്കിംഗ് സമ്പ്രദായം, അത് മനുഷ്യനെ നശിപ്പിക്കുകയേ ഉള്ളൂ. യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്. പലിശ മനുഷ്യനെ നശിപ്പിക്കുകയേ ഉള്ളൂ എന്ന് ഖുർആൻ പറഞ്ഞു. അത് പലർക്കും ശരിയാണെന്ന് തോന്നിയില്ല. ഈ പലിശയില്ലാതെ കടം കൊടുത്താൽ
ഒരാളുടെ കയ്യിൽ ക്യാഷ് ഇങ്ങനെ കൊടുത്തിരിക്കുക, പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് തിരിച്ചു വാങ്ങുക, പണത്തിന് എന്തോ വിലയുണ്ടാവുക. അപ്പൊ സ്വാഭാവികമായും കുറച്ചധികം വാങ്ങുക, അയാൾ അതുകൊണ്ട് പോകാൻ എടുക്കുന്നില്ലേ, സത്യമല്ലേ അത് എന്ന് ചോദിച്ചിരുന്നൊരു ലോകം. ഇസ്ലാമിക് ബാങ്ക് വന്നപ്പോ അതെന്തായാലും വിജയിക്കൂല, ഇപ്പൊ കൂട്ടി നാട്ടിൽ പോകും എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക് ബാങ്ക് വന്നു. അറബികളൊക്കെ പഴയ അലമാറയുടെ ഉള്ളിൽ റബ്ബർ ബാൻഡ് ഇട്ട് അട്ടിക്ക് വെച്ച നോട്ടുകളൊക്കെ ബാങ്കിലേക്ക് അങ്ങ് കൊടുത്തു. ഇസ്ലാമിക് ബാങ്ക് നല്ല വിജയം കണ്ടു, ലാഭത്തിലും നഷ്ടത്തിലും കൂറാകുന്ന ബാങ്കാണ്. ഇപ്പൊ അമേരിക്കൻ ബാങ്കും ബ്രിട്ടീഷ് ബാങ്കും ഒക്കെ ഇസ്ലാമിക് ബാങ്കിങ് അങ്ങോട്ട് തുടങ്ങി, കാരണം അതേ വിജയിക്കുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. നമ്മുടെ പലിശയുടെ സ്ഥിതി എന്താന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ പലിശ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ടാറ്റ സ്റ്റീലിന് കടം കൊടുക്കുന്നത്. ടാറ്റ സ്റ്റീലിന് ടിസ്കോക്ക് കടം കൊടുത്താൽ ടാറ്റയുടെ ലാഭം 450% ആ. ഒരു പൈസ മുടക്കിയാൽ 450 പൈസ ആണ് ലാഭം. അവര് 11 പൈസ മാത്ര. അപ്പൊ ബാക്കിയൊക്കെ അവർക്ക് പോക്കറ്റിലിടാം. ടാറ്റ പക്ഷെ മോശം കേട്ടോ, ടാറ്റ കിട്ടുന്ന ലാഭത്തിന്റെ 62% സ്വതക്ക ചെയ്യാം. നമ്മളെ കോമം അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് അറിയില്ല. 62% വരുമാനവും സ്വതക്ക ചെയ്യുന്ന ഒരാളാണ് ടാറ്റ കമ്പനി. അപ്പോ എന്നാൽ വാഴ വെക്കുന്ന ആൾക്കും പലിശ 11% തന്നെ. വാഴക്കാരനൊരു കൊടുങ്കാറ്റടിച്ചാൽ അവന്റെ ഊരെ ഒടിഞ്ഞു. അപ്പൊ അവൻ തൂങ്ങുകയല്ലാതെ എന്താ ചെയ്യാ? അതാണ് കർഷകർ ആത്മഹത്യ വർദ്ധിക്കുന്നത്. അപ്പൊ അവിടെ ഇസ്ലാം പറഞ്ഞതെന്താ, ടാറ്റയ്ക്ക് കടം കൊടുത്താൽ കടമല്ല, അത് കച്ചവടത്തിൽ ഷെയറാകണം. അപ്പൊ ലാഭം 450 ഓന കിട്ടിയാൽ പകുതി 225 നമ്മക്കും കിട്ടണം. കർഷകന് വായ ഒടിഞ്ഞു പോയി, നഷ്ടമായി പോയി, എന്നാ പൈസ വേണ്ട. അതാണ് ലാഭത്തിലും നഷ്ടത്തിലും കൂറാകണം. അത് വിജയിച്ചു കണ്ടു, ലോകം നടപ്പിലാക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ പറയുന്നു, ഇസ്ലാം പറഞ്ഞിട്ടുള്ള ഭർതാ സമ്പ്രദായം അതൊന്നും ആരും നടപ്പിലാക്കാൻ പോകണ്ട. പക്ഷേ ഈ ലോകത്തുള്ള ഒരു സമ്പ്രദായങ്ങളുടെ കൂട്ടത്തിൽ പലതും സാമ്പത്തിക രംഗത്ത് ഇസ്ലാമിക് ബാങ്കിംഗ് പരിശോധിച്ചതുപോലെ സുരക്ഷാ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിയമം പരിശോധിച്ചോളൂ. പെണ്ണ് പുറത്തിറങ്ങാൻ പാടില്ല, അത് ഹറാമാണ്. അങ്ങോട്ട് നോക്കാൻ പാടില്ല, അത് ഹറാമാണ്. അതൊന്നും നമ്മൾ എടുക്കണ്ട. ഇവിടെ പോലീസുകാർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അത്രയും അക്രമങ്ങൾ വർദ്ധിക്കുകയും സ്ത്രീപീഡനങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നൊരു കാലത്ത് സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ആ ഒരു ഫോർമുല എന്ന് കൊണ്ടുവന്നോട്ടെ. എല്ലാ കാലത്തും നടപ്പിലാക്കേണ്ട, ഒരു 5 കൊല്ലം നടപ്പിലാക്കി നോക്കുക, എന്നിട്ട് ഈ നാടിന്റെ അവസ്ഥ എന്തു വരുന്നു എന്ന് പരിശോധിക്കാമല്ലോ. വിജയിച്ചു കണ്ടാൽ ബ്രിട്ടീഷുകാരനും നടപ്പിലാക്കും, അമേരിക്കക്കാരനും നടപ്പിലാക്കും, ഇസ്രയേലും നടപ്പിലാക്കും, എല്ലാവരും നടപ്പിലാക്കും. ഇസ്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ലോകത്തിന് ഗുണമായിട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ നാം ശരിക്കറിയുകയും മുസ്ലിമിന്റെ ഒരു യഥാർത്ഥ ജീവിതം നയിക്കാൻ നമുക്ക്